ഒരിക്കലും അന്യരാഷ്ട്രങ്ങളിൽ ചെന്ന് സ്വന്തം രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കാൻ ഒരു പൗരനും അവകാശമില്ല. മറ്റൊന്നുള്ളത് ഭരണഘടനയിലെ തൊട്ട് സത്യം ചെയ്ത ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹം യുഎഇയിൽ പോയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ, നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രിക്കെതിരായിട്ട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. മൂന്ന്, ഈ പ്രളയത്തിന് വേണ്ടിയിട്ട് കേരളത്തിനെ ഒന്നും സഹായിക്കും എന്നുള്ള നിലക്ക് അസത്യം ഒരിക്കലും അദ്ദേഹം പ്രചരിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അവിടത്തേക്ക് വേണ്ട സൗകര്യങ്ങൾ മുഴുവൻ കൊടുത്തതും പോലീസിനെ അയച്ചതും പട്ടാളത്തെ അയച്ചതും അതുപോലെ തന്നെ നേവി അവിടെ പ്രളയ സ്ഥലത്തേക്ക് അയച്ചതും ഇത് മുഴുവൻ കേന്ദ്രം തന്നെയാണ്. കോടികൾ കൊടുത്തു. അച്യുതാനന്ദന്റെ സഹോദരി പോലും കിട്ടാനുള്ള പൈസ കിട്ടാതെ ചാനലുകളിലൊക്കെ കണ്ടതാണ് നമ്മൾ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ അവരുടെ എതിരായിട്ട് ജനങ്ങളുടെ വികാരമെങ്കിലും മനസ്സിലാക്കിയിട്ട് ഭാരതത്തിനെതിരായിട്ട് അദ്ദേഹം സംസാരിക്കാൻ പാടില്ലായിരുന്നു. അത് രാജ്യദ്രോഹമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം ആദ്യം കേരളത്തിന് കൊടുത്ത കോടികളുടെ കണക്കിന്റെ കണക്കുകൾ അത് കേന്ദ്രത്തിൽ ചോദിച്ചിട്ട് കൊടുത്തില്ലല്ലോ. എത്ര പൈസ കൊടുത്ത് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് അതാത് കാലഘട്ടങ്ങളിൽ കൊടുത്ത പൈസയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ 20% പോലും 20% പോലും ചെലവഴിച്ചിട്ടില്ല. അതിന്റെ കണക്ക് ചോദിച്ചിട്ട് ആ കണക്ക് പോലും കൊടുക്കാനില്ലല്ലോ. എന്ത് ചെയ്തു ആ സമയത്ത് കേരള ഗവൺമെന്റ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് മാത്രമല്ല അതിനെ കുറിച്ചുള്ള അഭിപ്രായം. ഇവിടുത്തെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും അതിനെ കുറിച്ചിട്ട് പറയുന്നു. സ്വന്തം കക്ഷികളിൽ പോലും എന്തിനു രാജു അബ്രഹാമും ചെങ്ങന്നൂരിലത്തെ അവിടുത്തെ എം എൽ എയും ആരംഭിച്ചിട്ടാ പറഞ്ഞത്? സ്വന്തം പാർട്ടിയുടെ എം എൽ എ ആണ് സജീവ് ചെറിയാൻ. അത് വേറെ കുറിച്ചിട്ടായിരുന്നില്ലല്ലോ പറഞ്ഞിരുന്നത്. ഗവൺമെന്റ് അത്ര ഫെയിലിയർ ആണെന്ന് പറഞ്ഞിട്ട് സ്വന്തം പാർട്ടിയിലെ ആൾക്കാരാണ്. ജനങ്ങളുടെ വികാരതാണ്. ഒറ്റ കാര്യം കൂടെ, ഈ മുഖ്യമന്ത്രി ഇങ്ങനെ നിരന്തരമായി പറയുന്നതിനെ ഏതെങ്കിലും രീതിയിൽ നിയമപരമായോ മറ്റോ അതിനെതിരെ നിയമ പരാതി നൽകാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? നിശ്ചയമായിട്ടും പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അടക്കം അതിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടതാണ്, ചിന്തിക്കും എന്നാണ് എന്റെ അഭിപ്രായം.